ദേ നവലാണേ, നാളെ പിള്ളേർക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള ഒരു സാധനമായിട്ടാണ് വന്നേക്കുന്നത്. ഞാനിതാ 3 സ്ക്വയർ പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതാ ഇതേപോലെ സിക്സ് ആഗ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മടക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. നാളത്തേക്ക് വേണ്ടിയിട്ട് ഏതൊക്കെ കളേഴ്സ് ആണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇതാ ഗ്രീൻ റെഡി ആയിട്ടുണ്ട്. ബാക്കി രണ്ട് കളേഴ്സും ഞാൻ സിക്സാഗ് ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഓരോന്നോരോന്ന് ഒട്ടിച്ചെടുക്കാം. ഇന്ത്യൻ ഫ്ലാഗിന്റെ കളേഴ്സ് ചെയ്തതുപോലെ തന്നെ വേറെ ഏത് കൺട്രിയുടെ കളേഴ്സിലും നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഏത് കൺട്രിയുടെ നാഷണൽ ഡേ ഒക്കെ വരുമ്പോഴും നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇനി നമുക്ക് ആ ഒരു ഗ്രീൻ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാ ഇതേപോലെ ഹാഫ് ആയിട്ട് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അതേപോലെ തന്നെ ആ ഓറഞ്ച് കളറിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതേപോലെ ഹാഫ് ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഇനി ആ ഒരു വൈറ്റിൻ്റെ ഇടയ്ക്കൊക്കെ കുറച്ച് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അതും ഒന്ന് ടൈറ്റ് ആയിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിക്കുക. ഇത് അവിടെ ഇരുന്ന് നല്ലപോലെ ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഞാനൊരു ബോട്ടിലിൻ്റെ ക്യാപ്പിൽ ഒരു വട്ടം ദാ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മുടെ അശോക ചക്രയുടെ പോലെ ലൈൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ആ ഒരു സർക്കിൾ ബേസിലേക്ക് ദാ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ നീളത്തിലൊരു വൈറ്റ് കളർ പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ആ ഒരു ഫ്ലാഗിൻ്റെ കളേഴ്സിൽ ചെറിയ പേപ്പർ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡ്സ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് ഹാഫ് ആയിട്ട് വീണ്ടും ഒന്നുകൂടെ കട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു സർക്കിൾ ബേസിൻ്റെ ബാക്കിൽ ദാ ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒരു ബാഡ്ജിനൊക്കെ ഒരു ഹാങ്ങിങ് പോലെ കിടക്കൂലേ, ആ ഒരു രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇനി ഞാൻ അതിൻ്റെ എൻ പോർഷനിൽ ദാ ഇതേപോലെ വി കട്ട് കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അത്യാവശ്യം എന്താ ഒരു വലിയൊരു ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുഞ്ഞു പിള്ളേർക്ക് വേണ്ടിയിട്ട് ഒരു കുഞ്ഞുതരണം ചെയ്തെടുക്കാം. അതിനായിട്ട് വീണ്ടും ഞാൻ ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് ഓരോ കളേഴ്സിനും ഇതേപോലെ രണ്ട് സർക്കിൾ വീതം കട്ട് ചെയ്തെടുത്തിട്ട് വീണ്ടും അതിനെ ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് ഒരു കോൺ ഷേപ്പിലാക്കി എടുക്കാം. ഇതേപോലെ ഞാൻ എല്ലാ കളർ പേപ്പേഴ്സും കോൺ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതാ നമുക്കിതൊന്ന് ഫ്ലാറ്റൺ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനൊരു വൈറ്റ് കളർ ചെറിയൊരു സർക്കിൾ പീസ് എടുത്തിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഓരോ കോൺ പീസസും രണ്ടെണ്ണം രണ്ടെണ്ണം അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് ഇതാ ഈ ഒരു രീതിയിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് നീണ്ടിരിക്കുന്ന പോർഷനെല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഒരു കുഞ്ഞ് അശോക ചക്രയുടെ സർക്കിളും ദാ ഇതിൻ്റെ മിഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു വലിയ ബാഡ്ജ് ചെയ്ത പോലെ തന്നെ ഇതിനും ദാ ഒരു ചെറിയൊരു ഹാങ്ങിങ്ങിന് വേണ്ടിയിട്ട് ദാ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. അത് ദാ നമ്മുടെ സർക്കിളിൻ്റെ ബാക്ക് സൈഡിൽ ഒട്ടിച്ചു കൊടുത്തിട്ട് ദാ എൻ പോർഷനിൽ ഞാൻ വി കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ദാ രണ്ട് ബാഡ്ജ് റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഞാനൊരു സേഫ്റ്റി പിന്നും കൂടെ ഗ്ലൂ കണ്ട് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഷർട്ടിലൊക്കെ കുത്തി വെക്കുകയും ചെയ്യാം. നാളെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ബാഡ്ജ് ഒക്കെ കുത്തി നാളെ സ്കൂളിൽ പോകണം കേട്ടോ. നാളെ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടും തേഴ്സ്ഡേ ഒരു ലെങ്തി വീഡിയോ ആയിട്ടും കാണാം. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ജയ് ഹിന്ദ്.